परिशुद्धमाय नाम वाड़े इस दिनों में इस समय में परमेश्वर ने ऐसा सुंदर हमको संभाला, नया जीवन दिया, से निकल कर सुंदर ऐसा मार्ग हमको परमेश्वर ने दिया, इस बदल में धन्यवाद देती हूँ। ഇന്ന് പകൽക്കാലം ദൈവത്തെ സ്തുതിക്കുവാൻ, എല്ലാ ആപത്തിൽ നിന്നും ദൈവം ഞങ്ങളെ കാത്തു സൂക്ഷിച്ച് പരിപാലിച്ച് ഇന്നത്തെ ഈ പകൽക്കാലം ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാൻ ദൈവം എന്റെയും ജീവിതത്തിനിടയാക്കിയ ദൈവത്തിന്റെ വലിയ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു। ഇന്ന് പകൽക്കാലം ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും, ഇന്ന് പകൽക്കാലം നമ്മുടെ ഭാഗ്യത്തിൽ കടന്നു വന്നിരിക്കുന്ന ബഹുമാന്യ ദേവദാസന്മാർക്കും എല്ലാവർക്കും വേഗം വരുന്നവനായ കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു। और उधर हमारे बच्चों को लेकर हम रहते थे और बारिश निकलता था तो हम लोग मैदान छोड़ के हम लोग जिधर स्टेशन पे थे, हम छोटे छोटे बच्चा लेकर उस स्टेशन के पास जाते थे, फिर भी हमको पुलिस मास्टर लोग सब हाथाल देते थे बाहर, फिर वो बारिश खत्म होने के पीछे फिर से जाके हम लोग मैदान में रहते थे। ऐसे हमारी अवस्था थी। ഞങ്ങള് പണ്ട് മുതലേ ദൈവത്തെ അറിഞ്ഞ് ജീവിച്ചവരല്ല, ഞങ്ങളെ ഇങ്ങനെ ഓരോ വിശാലമായ സ്ഥലത്ത് ഇങ്ങനെ ഞങ്ങളെ ജോപ്പടി ടെൻ്റ് അടിച്ചിട്ട് അങ്ങനെ ജീവിച്ചു കൊണ്ടിരുന്ന ആൾക്കാരായിരുന്നു। അവിടെ ഞങ്ങൾ അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് മഴ പെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അവിടെ നിന്ന് ഓടി ഞങ്ങൾ കുഞ്ഞുങ്ങളെയും ഞങ്ങളുടെ സാധനങ്ങൾ എടുത്തുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ പോയി കിടക്കും। റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾ കിടക്കുന്നതായ സമയം പോലീസുകാർ വന്ന് ഞങ്ങളെ അവിടെ നിന്ന് ഓടിക്കും। പിന്നെ മഴ കുറയുമ്പോൾ പിന്നെയും ഞങ്ങളുടെ ടെൻറ്റിൽ കടന്നു വരും, പിന്നെയും മഴ പെയ്യുമ്പോൾ ഞങ്ങൾ പിന്നെ ആ സ്റ്റേഷനിൽ പോയി കിടക്കും। അങ്ങനെയുള്ളൊരു ജീവിതമായിരുന്നു ഞങ്ങളുടേത്। ऐसे में प्रभु का दास हमारे पास आया, प्रभु क्या है हम लोग को मालूम नहीं था, वो आकर परमेश्वर का वचन हम पर बोलने लगा, उसी पे तुम भरोसा करो आपका जीवन वो बदलेगा, परमेश्वर सत्य मार्ग जीवन है ऐसा करके वो हमको बताया और हम उनका बात सुना। फिर हमारे में का एक भाई है वो प्रभु को मानते थे, वो पास्टर जाने के बाद में फिर वो भाई हमको आके समझाने लगे, मैं भी प्रार्थना में हूँ, प्रभु में हूँ, प्रभु ने मेरा जीवन बदला, मैं भी एक समय आप ही के साथ में प्लेटफॉर्म पे रहता था पर मेरा परमेश्वर ने उधर से निकाल कर अच्छे एक जगह में रखा, तो मेरा भी इच्छा ऐसा है, मेरा प्रभु का इच्छा जैसा मुझे निकाला है आपको भी परमेश्वर निकाल देगा, आप प्रभु के ऊपर विश्वास रखो भरोसा रखो करके ऐसा वो भाई ने बताया। वो बात सुन के हम डाउन इस शहर में चले गए, उधर प्रार्थना था और आराधना था, हम लोग जाने लगे थोड़ा थोड़ा प्रभु के ऊपर विश्वास करने लगे, पर हमको सही से समझाने वाला कोई एक कोई मिला नहीं, इसके लिए हम इधर वापस नीरज में आ गए। ഞങ്ങൾ അവിടെ അപ്രകാരം ഞങ്ങൾ ആ സ്റ്റേഷനിൽ അങ്ങനെ കിടക്കുന്നതായ സമയത്ത് ഒരു ദേവദാസൻ അവിടെ കടന്നു വന്ന് ഞങ്ങളോട് ദൈവത്തിൻ്റെ വചനങ്ങളെ പറ്റിയും ദൈവികമായ കാര്യങ്ങളെ പറ്റിയൊക്കെ ഞങ്ങളോട് പറയുവാനിടയായി തീർന്നു। അങ്ങനെ ആ ദേവദാസൻ പലപ്പോഴായി ഇങ്ങനെ കടന്നു വന്ന് ഞങ്ങൾ അങ്ങനെ ആ ദൈവത്തിൽ വിശ്വസിച്ചു എങ്കിലും ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിച്ചില്ല, എങ്കിലും ഞങ്ങളിൽ നിന്നും ഒരു സഹോദരൻ ഉണ്ടായിരുന്നു, ആ സഹോദരൻ ദൈവത്തിൽ വിശ്വസിച്ച ഒരു സഹോദരനായിരുന്നു, ആ സഹോദരൻ പിന്നീട് ഞങ്ങളുടെ അടുത്ത് കടന്നു വന്നിട്ട് ഞങ്ങളോട് ഇപ്രകാരം പറയുവാനിടയായി തീർന്നു, ഞാനും ഈ ഒരു അവസ്ഥയിൽ കിടന്ന വ്യക്തിയാണ്, അവിടെ നിന്നും ദൈവം എന്നെ വിടുവിച്ചു, നിങ്ങൾ ആ ദൈവത്തിൽ വിശ്വസിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ ആ ദൈവത്തെ പറ്റിയും ദൈവീയ കാര്യങ്ങളെ പറ്റിയൊക്കെ ഞങ്ങളോട് പറയുവാനിടയായിത്തീരുന്നു। അങ്ങനെ ഞങ്ങൾ അവിടെ ആ സ്റ്റേഷനിൽ നിന്നും ഡൗട്ട് എന്ന് പറയുന്നതായ ഒരു സ്ഥലത്തേക്ക് കടന്നുപോയി, അവിടെ ഞങ്ങൾ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്നു, എന്നാൽ ഞങ്ങളെ നല്ല രീതിയിൽ മുൻപോട്ട് നയിക്കാൻ ഞങ്ങൾക്ക് ഒരു ആളെ ഇല്ലായിരുന്നു। അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഈ ദേശത്തേക്ക് കടന്നു വന്നു। छोटा सा भाड़े से रूम लिया, फिर एक दिन का समय मैं ऐसे ही बैठी थी तो देखा मेरे प्रभु का गाना चल रहा था, हमारे पार्किंग हम लोग प्रार्थना में चालू थे, आगे देते समय गाना का आवाज मैंने सुना, वो सुनकर आकर मैंने उनके पास प्रार्थना को बैठा, फिर वो वचन बोलने लगे, मेरे को समझाने लगे, ऐसा करके हर दिन उन्होंने मेरे को छोड़ा नहीं, शायद वो छोड़ते फिर भी मेरा विश्वास अपने प्रभु में नहीं था, वो हर दिन आने लगे मेरे लिए ज़्यादा से ज़्यादा, मेरे दास दासी ने मेहनत की है, आज भी जो भी कुछ हूँ प्रभु का बाइबल जो मेरे हाथ में है, जो भी कुछ किया है मेरे दास दासी ने बहुत कुछ मेरे लिए किया है, प्रभु के नाम से धन्यवाद देती हूँ। ഒരു ദിവസം ഞാൻ ആ ഡൗണ്ടിൽ നിന്നും കടന്നു വന്ന് ഞാൻ ഇവിടെ എൻ്റെ ഒരു വീട്ടിൽ കടന്നു വന്ന് ഞാനിവിടെ ഇരിക്കുന്നതായ സമയത്ത് ഒരു പാട്ടിൻ്റെയും പ്രാർത്ഥനയുടെയും ശബ്ദം ഞാൻ കേൾക്കുവാനിടയായിത്തീർന്നു। ഞാനപ്പോൾ വന്ന് നോക്കിയപ്പോൾ ഈ ദേവദാസനും ദേവദാസിയും അവർ
പ്രാർത്ഥിക്കുന്നതായ ശബ്ദം കേൾക്കുവാനിടയായിത്തീരുന്നു. പിന്നെ ഞാൻ അവിടെ കടന്നു വന്ന് പ്രാർത്ഥിക്കുകയും അവിടെ ഇരിക്കുകയും ചെയ്തിരുന്നു. ആ സമയങ്ങളിലൊക്കെയും ദേവദാസൻ ദേവദാസിയും ദൈവത്തിൻ്റെ വചനത്തിൽ കൂടി എന്നെ പലവിധമായ കാര്യങ്ങൾ എന്നോട് പറയുവാനും അവർ ദൈവത്തിൻ്റെ വചനത്തിൽ എന്നെ ഉറപ്പിക്കുവാൻ ഇവിടെയായിത്തീർന്നു. അങ്ങനെ പലപ്പോഴായി അവരെൻ്റെ അടുത്ത് കടന്നു വന്ന് ദൈവവചനം പറയുകയും അങ്ങനെ അവരെനിക്ക് വേണ്ടി വളരെയധികം പ്രയത്നിക്കുകയും അവരെനിക്ക് വേണ്ടി വളരെയധികം പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ അവരെപ്പോഴും കടന്നു വന്ന് എന്നോട് ദൈവവചനം പറയുവാനും പ്രാർത്ഥിക്കുവാനും ഇടയായിത്തീർന്നു. और दो तीन साल लॉकडाउन का लगा, उसके अंदर हम लोग को खाने के लिए पीने के लिए कुछ नहीं था। ट्रेन में हम लोग छोटा मोटा व्यापार करते हैं, हम लोग का 200-300 रुपये जो व्यापार होता है उसके अंदर हम लोग जाते, हमारे घर परिवार को हम लोग संभालते हैं। ऐसे में कोविड का बीमारी लगा, हम लोग के हाथ में कुछ भी नहीं था, किराए देने के लिए भी कुछ भाड़ा नहीं था, कुछ भी नहीं था, तो भी मेरा परमेश्वर हम लोग को संभाला है। ऐसे में दास दासी ने सब परिवारों को जितने भी हम लोग का मंडली है, परमेश्वर ने जो उनको कुछ दिया था उसमें से हम लोग को सब कुछ एक दिन का खाना हम लोग को हमारे मास्टर का चिंता दिया, हमको संभाला। उसके बाद में हम लोग सब लोग मिलकर प्रार्थना करने लगे कि प्रभु हम लोग कैसे रहेंगे, तो हमारा जीवन कैसा होगा, फिर कि हम लोग को विश्वास करें, तो हम लोग को काम चाहिए करके हम लोग प्रार्थना करें। तो एक काम हम लोग को मिला हॉस्पिटल का है, तो काम भी साधारण नहीं था, तो कोरोना का पेशेंट के पास जाके उन लोग का सेवा करना चाहिए, ऐसे ही काम हम लोग के पास आया। पहला तो आया हम विचार में गिरे थे, प्रभु हम लोग का छोटे छोटे बच्चे हैं, अगर हम ये काम करेंगे तो हम कुछ बीमारी हमारे अंदर आएंगे तो हमारे बच्चे का भी सब नाश हो जाएगा, ऐसा पहला तो सोचे। फिर भी हम लोग ने प्रार्थना की है, हमारे दास दासी ने हमको सिखाया, हर टाइम तुम विश्वास में रहो, प्रार्थना में बढ़ो, पवित्र आत्मा आप लोग के साथ रहेगा, कोई बीमारी आपको स्पर्श भी नहीं करेगा करके उसने उन लोग ने हमको बताया। ऐसे ही प्रभु के ऊपर विश्वास करते हम लोग हॉस्पिटल में गए, जिधर कोरोना के पेशेंट थे उन लोग के पास जाके उन लोग का सेवा ही करने के लिए। तो सही में परमेश्वर ने इतना हमको शक्ति बल इतना दिया, उस बीमारी के इंसान के पास जाके हम लोग गोली दवाई सब कुछ दिया। ऐसे थे हमको काम नहीं मिल रहा था, 10,000 के काम में हमको काम लगा था, वो 10,000 कुछ आएगा तो हम बच्चे पाल सकेंगे करके, हालांकि हम लोग मर भी जाएंगे तो प्रभु के अंदर हम मर जाएंगे करके हमने सोच के गया। पर उधर हॉस्पिटल से आके भी खाली हाथ पैर धोते थे, हम लोग नहाने का भी ऐसा नहीं करते थे, हम लोग के बच्चों के पास आते थे, फिर भी परमेश्वर उस बच्चों को भी बचाया, हम लोग को भी बचाया। इतने बड़े बड़े प्रधानमंत्री हैं, मोदी है, ऐसे लोग ऐसा बीमारी आके कितने लोग मर गए, परंतु हम गरीब है, प्रभु की प्रार्थना कर रहे, परमेश्वर ने हमको कितना आश्रय में रखा, उसके नाम को मैं धन्यवाद देती हूँ। ഓരോ ആഭരണങ്ങൾ കാതിലും കഴുത്തിലും ഒക്കെ ഇടുന്ന ആഭരണങ്ങൾ ഇങ്ങനെ വിൽക്കുന്ന ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് കൊറോണ ഉണ്ടാകുവാനിടയായിത്തീർന്ന, കൊറോണയുടെ അവസ്ഥയിൽ ലോക്ക്ഡൗൺ ആയിത്തീരുവാനിടയായിത്തീർന്നു. ആ സമയം ഞങ്ങൾക്ക് ഞങ്ങളുടെ കച്ചവടമെല്ലാം നിന്നിട്ട് ഞങ്ങൾക്ക് കഴിക്കുവാനും കുടിക്കുവാനും ഒന്നുമില്ലാത്ത അവസ്ഥ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നു. ആ സമയത്ത് ദേവദാസനും ദേവദാസിയും ഞങ്ങൾക്ക് ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടതെല്ലാം ഞങ്ങൾക്ക് നൽകി തരുവാനായിട്ട് ഇടയായിത്തീർന്നു. ആ സമയം ഞങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാനിടയായിത്തീർന്നു. ഞങ്ങൾക്ക് എന്തെങ്കിലും ജോലി വേണം എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുവാനിടയായിത്തീർന്നു. ആ സമയം ഒരു കൊറോണയുടെ പേഷ്യൻ്റ് എടുക്കുന്ന ഹോസ്പിറ്റലിൽ ജോലിക്ക് ഞങ്ങളെ വിളിക്കുവാനിടയായിത്തീർന്നു. ആ സമയം ഞങ്ങൾ വളരെയധികം പേടിച്ചു. കൊറോണ ഞങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും വരും, എപ്രകാരം ഞങ്ങൾ അവിടെ പോകും ജോലി ചെയ്യും എന്നോർത്ത് ഞങ്ങൾ ഭാരപ്പെടുവാനിടയായിത്തീർന്നു. എന്നാലും ദൈവം ഞങ്ങളെല്ലാവരെയും കാത്തു സൂക്ഷിച്ചു. അവിടെ കടന്നു ചെന്ന് ഞങ്ങൾ ആ പേഷ്യൻസിനെ നോക്കുകയും അവരുടെ ഡെഡ് ബോഡി ഒക്കെയും ഞങ്ങളത് പാക്ക് ചെയ്യുവാനും അങ്ങനെ ആ കാര്യങ്ങളൊക്കെയും ചെയ്യുവാനിടയായിത്തീർന്നു. എന്നാൽ ദേവദാസിനും ദേവദാസിയും വചനത്തിൽ കൂടി ഞങ്ങളെ ഉറപ്പിക്കുവാനിടയായിത്തീർന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ കടന്നു വന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അങ്ങനെ ഞങ്ങൾ സംരക്ഷിക്കുവാനിടയായിത്തീർന്നു. ഒരു രോഗമോ ദുഃഖമോ ആ കൊറോണയുടേതായ ഒരു കൊറോണയുടേതായ ഒരവസ്ഥയും ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നില്ല. അതിനൊക്കെയും ദൈവം ഞങ്ങളെ അത്ഭുതകരമായ കാത്തു സൂക്ഷിച്ച് പരിപാലിക്കുവാനിടയായിത്തീർന്നു. और मेरे बच्चे आज सब चारों बच्चे स्कूल को जाते हैं, मेरे छोटे बेटे जो दूसरा नंबर बेटा है वो लड़की मराठी में पढ़ाई करते, एक लड़का मेरा न्यू इंग्लिश स्कूल में जाता है, और मेरे छोटे बेटे का भी एडमिशन के लिए मेरा इच्छा था कि मेरा बड़ा बेटा उधर पढ़ता है तो मेरा छोटा बेटा भी उधर पढ़ना चाहिए करके मेरा इच्छा था। मैंने प्रभु के पास पूछा, मेरे हाथ में कुछ भी पैसा नहीं था पर एक विश्वास मेरे जीवन में था कि मेरा बच्चा भी उधर जाना चाहिए करके, ऐसा करके मेरे आर्थिक गरज मेरे जीवन में बहुत आया। फिर जिधर मैंने एडमिशन किया था उन लोगों ने मेरे को 10,000 रुपये पूछा कि आप 10,000 रुपये देंगे तो ही आपका बच्चों को एडमिशन मिलेगा, नहीं तो। पर मेरे पास 1 रुपये का भी आवश्यकता नहीं था। मैं बोली प्रभु मेरे पास कुछ भी नहीं है, परंतु कार्य करने वाला तू है,
तू जो करेगा वही जो तेरे मन में है वो इच्छा मेरे जीवन में पूरा हो जाए। फिर ऐसा करके मैंने किसी को, हमारे पास्टर पार्किंग भाई को मैंने कुछ बात नहीं बताया था ऐसा। फिर एक दिन का समय एक परिवार, प्रार्थना का परिवार हमारे घर पे आ गए और मैंने उनको बताया था। अभी ऐसे टाइम को वो मैडम का फोन आ रहा था कि आपका बच्चे का कल पैसा देके आप नहीं एडमिशन करेंगे तो उसका नाम काट दिया जाएगा और वो बच्चे का एडमिशन नहीं होएगा। फिर ऐसे ही मैं बैठी, मैं बोली थोड़ा देर के बाद में मैं कल आके एडमिशन करती हूँ, परंतु मेरे हाथ में पैसा नहीं था। मैंने ईश्वर से उसको बोला मैं कल आऊँगी। फिर मैंने बोली मेरे घर पे कुछ मेहमान आए, फिर मैं आपको बाद में कॉल करती हूँ। फिर वो फोन रखने के पीछे बाद में से वो भाई बहन बेटे मेरे घर पे ठाक ना करे, सब कुछ करे, प्रभु ने उनके जीवन में चमत्कार करे, जो भी उनके हाथ में आया वो बंद करके करके मेरे हाथ में दे दिए। प्रभु को धन्यवाद देती हूँ। कोई पैसा मैं सुबह में उठ के जाके मेरे को अच्छे का एडमिशन किया और जो भी कुछ भी था भूख जो लग रहा था मेरे बच्चों के लिए फास्टर पार्किंग का सब मेरे को मदद किया। मेरे को कुछ ही कमी नहीं, मुझे बैग का कमी पड़ा तो खुद के बच्चों का बैग पड़ते मेरे बच्चों को किया। जो भी वो मेरे बच्चों के लिए किया परमेश्वर उनके जीवन में जरूर प्रतिफल देगा मेरे बच्चों के जीवन में। എനിക്ക് നാല് കുഞ്ഞുങ്ങളുണ്ട്, അതിൽ രണ്ടുപേര് മറാഠി സ്കൂളിലാണ് പഠിക്കുന്നത്, രണ്ടുപേര് ഒരു എൻ്റെ ഒരു ആൺകുഞ്ഞ് ഇംഗ്ലീഷ് സ്കൂൾ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഇളയ കുഞ്ഞിനെ സ്കൂളിൽ ചേർക്കേണ്ട സമയമായപ്പോൾ ഞാൻ വളരെയധികം ഭാരപ്പെടുവാനിടയായി തീർന്നു. എൻ്റെ ആൺകുഞ്ഞിനെ ഞാൻ ഇംഗ്ലീഷ് സ്കൂളിലാണ് ചേർത്തത്. ഇവനെയും അവിടെ ചേർക്കണം എന്നുള്ളതായ ഒരു ആഗ്രഹം എൻ്റെ മനസ്സിൽ കടന്നു വരുവാനിടയായി തീർന്നു. എന്നാൽ ഞാൻ ദൈവസ്ഥാനം ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഞാൻ ആ കുഞ്ഞിൻ്റെ അഡ്മിഷൻ്റെ കാര്യത്തിൽ അവിടെ ചെന്നപ്പോൾ അവരെന്നോട് പറയുവാനിടയായി 10,000 രൂപ അടയ്ക്കണമെന്ന് പറയുവാനിടയായി തീർന്നു. എന്നാൽ എൻ്റെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു. ആ സമയം ഞാൻ വിശ്വാസത്തോടെ അവരോട് പറയുവാനിടയായി തീർന്നു, ഞാൻ പൈസ അടയ്ക്കാമെന്ന് പറയുവാനിടയായി തീർന്നു. എന്നാൽ ഞാൻ വീട്ടിൽ കടന്നു വന്നിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ആ സമയം എൻ്റെ ഭവനത്തിൽ ഒരു സഹോദരി കടന്നു വന്നിട്ട് അവർ അവിടുന്ന് പ്രാർത്ഥിക്കുക, അവർ എൻ്റെ വീട്ടിൽ ഇരുന്നതായ സമയത്ത് ആ മേഡത്തിൻ്റെ ഫോൺ വന്നു. അവരെന്നോട് ഇതുപോലെ നാളെ സ്കൂളിൽ വന്ന് അഡ്മിഷൻ എടുക്കുന്ന കാര്യം പറഞ്ഞു, പൈസയെ കൊണ്ടുവരണമെന്ന് പറയുവാനിടയായി തീർന്നു. ആ സമയം ഞാൻ പറഞ്ഞു എൻ്റെ വീട്ടിലൊരു ആൾക്കാർ വന്നിട്ടുണ്ട്, അവർ പോയതിന് ശേഷം ഞാൻ ഫോൺ വിളിക്കാമെന്ന് പറയുവാനിടയായി തീർന്നു. എന്നാൽ ആ സഹോദരനും സഹോദരിയും അവിടെ കടന്നു വന്ന് അവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചിട്ട് അവർ പോകുന്നതായ സമയത്ത് അവർ അല്പം പൈസ എൻ്റെ കയ്യിൽ തരുവാനായിട്ടിടയായി തീർന്നു. പിന്നെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടതായ ബുക്കുകൾ ബാഗ് അതൊക്കെയും ദൈവദാസം ഞങ്ങൾക്ക് തരുവാനിടയായി തീർന്നു. അവർ ദൈവനാമത്തിൽ അവർ ചെയ്തതായ എല്ലാ ഉപകാരങ്ങൾക്കും ദൈവം അവരുടെ ജീവിതത്തിൽ പ്രതിഫലം കൊടുക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. तो शुक्रवार की प्रार्थना में कई वचन एरिया के बारे में निकला है। एरिया के जीवन में जो विश्वास था तो परमेश्वर हर एक बात उसकी मानता था, तो वो उसे में जाके वो सुनने के बाद मेरे को ऐसा लगा प्रभु आज तूने मेरे से उनके दासी के द्वारा तूने मुझे आज बात की है, उसके लिए वो वचन सुन के और भी मेरे मन में प्रभु के लिए जगह बढ़ गया, इसके लिए मैं धन्यवाद देती हूँ। और जो भी कुछ आज हम लोग ने परमेश्वर गंडक में से गंदगी में से हम लोग को निकाला, अच्छे एक चट्टान पे हमको रुकाया, आज जो भी हम आपके सामने है वो केवल हमारे लिए ज़्यादा कष्ट किया हमारे दास दासी लोग, और आप सब लोग मिल के हमारे प्रभु के दास और दासी के लिए उनके फैमिली के लिए प्रार्थना करो। मैं आपके लिए प्रार्थना करके വെള്ളിയാഴ്ചയോ നടന്നതായ പ്രാർത്ഥന എൻ്റെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി തീരുവാനിടയായിത്തീർന്നു. അവിടെ ദൈവത്തിൻ്റെ വചനം ദൈവദാസി എല്ലാവിനെ പറ്റി സംസാരിക്കാനിടയായിത്തീർന്നു. ആ ദൈവത്തിൻ്റെ വചനം എൻ്റെ ജീവിതത്തിൽ വളരെ അനുഗ്രഹവും വിടുതലും ഇടയായിത്തീർന്നു. ആ വചനത്തിൽ കൂടി ദൈവം എന്നോട് സംസാരിക്കുവാനിടയായിത്തീർന്നു. അതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് ദൈവദാസനും ദേവദാസി മുഖാന്തരമാണ്. ദൈവം അവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക.